നീ ഇതെങ്ങോട്ടാ കുക്കി ഇത്ര രാവിലെ? ഓഫീസിൽ പോകാൻ സമയമൊന്നും ആയില്ലല്ലോ. ജിമിൻ വന്ന് വിളിക്കാമെന്നല്ലേ പറഞ്ഞത്? എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് രാവിലെ പോയാലേ നടക്കൂ. നീ അപ്പോൾ ഓഫീസിൽ പോകുന്നില്ലേ? ആ, അവിടെ പോയിട്ട് ഓഫീസിൽ പോകും. നീ അവിടെ എവിടെയെന്ന് പറയാതെ എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞിട്ട് പോകും. പപ്പ അറിഞ്ഞോ നീ പോകുന്നത്? അല്ല, പപ്പയോട് പറഞ്ഞോ? മമ്മി പറഞ്ഞിരുന്നാ മതി. കുക്കി, നീ ഒന്ന് പറഞ്ഞിട്ട് പോ. മമ്മി, ഫുഡ് ഞാൻ അവിടെ നിന്ന് കഴിച്ചോളാം. പിന്നെ ഞാൻ ബസ്സിലാ പോകുന്നത്. ഇച്ഛയാ, ഒന്ന് എഴുന്നേറ്റ് വന്നേ. എന്താ ഹോബി? ഈ കൊച്ചുകളിപ്പം കാലത്ത് നിനക്ക് എന്തിന്റെ കേടാ? ഇച്ഛയാ, ദേ കൂക്കി പോയി. എങ്ങോട്ട്? എനിക്കറിയത്തില്ല. ഇച്ഛയ പാസ്പോർട്ട് ഇച്ഛയുടെ കയ്യിലുണ്ടോ? കർത്താവെ, അതും എടുത്തോണ്ടാണോ അവള് പോയത്? അതൊക്കെ എപ്പോഴും ഞാൻ ഇവിടെ നിന്ന് സ്ഥലം മാറ്റി. ഇനി മഷിയിട്ട് നോക്കിയാലും അത് കിട്ടത്തില്ല. അപ്പോ ഈ കൂക്കി ഇത് എങ്ങോട്ടാ പോയത്? എന്നാലും ഇവിടെ എങ്ങോട്ടാ ഈ പോയത്? ഇച്ഛായനിവിടെ ഇരുന്ന് ആലോചിക്ക്, എനിക്ക് വേറെ പണിയുണ്ട്. എന്നാലും ഈ കൊച്ചു ഇതാരാ ഈ രാവിലെ? ആ, ദാ വരുന്നു. കൂക്കി ഇവിടുന്ന് രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. എങ്ങോട്ടാണെന്ന് പറഞ്ഞു? ഇല്ല, എങ്ങോട്ടാണെന്ന് ഒരു പിടിയില്ല. പാസ്പോർട്ട് നിന്റെ കയ്യിലുണ്ടോ? അതിന്നലെ ടിവി വാങ്ങിക്കൊണ്ടുപോയി. ഇനിയിപ്പോ വെച്ച് താമസിപ്പിക്കണ്ട, പിള്ളേരുടെ കെട്ടങ്ങ് നടത്താം. എന്തായാലും ഇത്രയായില്ലേ, നമുക്ക് കുറച്ചും കൂടി നോക്കാം. ഹോബി എവിടെയാ? അവള് കിച്ചണില്ല. ഇനി ഈ വഴിക്കെങ്ങാനും വരാൻ സാധ്യതയുണ്ടോ? കുക്കിയുടെ കാര്യമല്ലേ, പറയാൻ പറ്റത്തില്ല. ഇതിപ്പോ ആകെ ടെൻഷൻ ആയല്ലോടാ. ഹോബി ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാനും ഇവിടെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു ദിവസം ഞങ്ങൾ വരുന്നുണ്ട് കൊച്ചിനെ കാണാൻ. ഞാൻ പറയാം, എന്നിട്ട് വന്നാൽ മതി. അവളുടെ തീരുമാനത്തിന് വല്ല മാറ്റം ഉണ്ടോ എന്ന് നോക്കട്ടെ. അതൊക്കെ പെണ്ണിന്റെ അപ്പനെന്ന നിലയ്ക്ക് നിനക്ക് വിട്ടു തന്നിരിക്കുന്നു. ശരിയെടാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം. ശരി. എവിടായിരുന്നു ഇത്ര നാളും? അത് ആന്റി, എന്നാലും മോൾ എന്ത് പണിയാ കാണിച്ചത്? ഞങ്ങളൊക്കെ എന്ത് വിഷമിച്ചെന്നറിയാമോ? മോള് പോയതിൻ്റെന്ന് മൂന്നും കൂടി ഭയങ്കര കരച്ചിലായിരുന്നു. അല്ല, മോൾ എന്നാ വന്നത്? എവിടായിരുന്നു ഇത്രയും നാളും? ഞാൻ തിരിച്ച് കൊറിയക്കാ പോയത്. പറഞ്ഞിട്ട് പോകണമെന്നുണ്ടായിരുന്നു ആന്റി, പക്ഷേ പറ്റിയില്ല. അങ്ങനൊരു സാഹചര്യമായിരുന്നു, അതുകൊണ്ടാണ് പറയാതെ പോയത്. അല്ല, മോള് വന്ന കാര്യം പിള്ളേർ അറിഞ്ഞില്ലേ? മോളിരിക്കും, ഞാൻ പോയി അവന്മാരെ വിളിച്ചുകൊണ്ട് വരാം. ഇന്നലെ കണ്ടായിരുന്നു ഓഫീസിൽ വെച്ച്. എൻ്റെ വീട്ടിലൊക്കെ വന്നിട്ടാണ് പോയത്. ആൻറ്റിയോട് പറഞ്ഞില്ലേ? ഇല്ല മോളെ, എന്നോടൊന്നും പറഞ്ഞില്ല. ഇന്നലെ അവന്മാർ താമസിച്ചാണ് വന്നത്. മോളിരിക്കും, ഞാൻ പോയി അവന്മാരെ വിളിക്കട്ടെ. ഇപ്പോഴേ വിളിച്ചാലേ ഓഫീസിൽ പോകാൻ നേരത്തെങ്കിലും എഴുന്നേക്കും. ഇങ്ങോട്ട് വിളിക്കണ്ട, ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാം. എങ്കിൽ മോള് ചെല്ല്, റൂം അറിയാലോ. മോള് ഇവന്മാരുടെ പപ്പയെ കണ്ടിട്ടില്ലല്ലോ. എന്നാ ഇന്ന് കാണാം, ഇവിടെ ഉണ്ട്. അതിനെന്താണ്ടി, ഞാൻ വന്നത് അങ്കിളിനെ കൂടി കാണാനാ. എന്നെയപ്പോൾ സഹായിക്കാൻ അങ്കിളിനെ പറ്റൂ. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ, ചെറിയൊരു പ്രശ്നമുണ്ട് ആൻറ്റി. അത് തീർത്തിട്ട് വേണം എനിക്ക് തിരിച്ച് കൊറിയയ്ക്ക് പോവാൻ. അപ്പോൾ നിങ്ങളുടെ പിണക്കമൊന്നും മാറിയില്ലേ? ആൻറ്റിയോട് മറച്ചു വെക്കാനൊന്നും നിൽക്കേണ്ട, ആൻറ്റിക്ക് എല്ലാം അറിയാം. മോള് ടെവിയുമായിട്ടാണ് വഴക്കിട്ടതെന്നും ആൻറ്റിക്കറിയാം. അവന് അവൻ്റെ പപ്പയുടെ സ്വഭാവം പെട്ടെന്ന് ദേഷ്യപ്പെടും, പക്ഷേ ഉള്ളു നിറച്ച സ്നേഹമാണ്. മോളിവിടെ നിന്ന് പോയതിന് ശേഷം അവർ മൂന്നുപേരും ചിരിക്കുന്നതോ കളിക്കുന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അത് ഇന്നലെ വരെ അങ്ങനെ ആയിരുന്നു, ഇന്നിപ്പോൾ അത് മാറും എനിക്കറിയാം. കെവിയോട് മോളെ ക്ഷമിക്കും. ആൻറ്റി പറയാം മോളോട് ഇനി വഴക്കിടാൻ വരരുതെന്ന്. മോള് ഇനി തിരിച്ചു പോണ്ട, ഇവിടെ നിൽക്കി. ഇല്ല ആൻറ്റി, മിക്കവാറും ഞാൻ പോവും. ഇനി എൻ്റെ കല്യാണത്തിനായിരിക്കും ഞാൻ വരുന്നത്. മോളുടെ കല്യാണമായോ? ഉറപ്പിച്ചു വെച്ചേക്കോ, ഉടനെ കാണും. ശരി ആൻറ്റി, ഞാൻ പോയി ചിമ്മിയെ കാണട്ടെ. ഒത്തിരി വട്ടം തട്ടിയാലെ അവന്മാർ ഡോറ് തുറക്കൂ. ആൻറ്റിയും കൂടി വരണോ? വേണ്ട ആൻറ്റി, ഞാൻ ചവിട്ടി ഉണർത്തിക്കോളാം. ഇനിയിപ്പോ ചിമ്മി ചിമ്മിയുടെ റൂമിലാണോ അതോ കടുവയുടെ റൂമിലാണോ? എന്തായാലും ആദ്യം ചിമ്മിയുടെ റൂമിൽ പോയി തട്ടി നോക്കാം. ചിമ്മി, ഡോറ് തുറന്നേ. ചിമ്മി മോനെ, ഓഫീസിൽ പോണ്ടേ? ചിമ്മിയെ, ഡോറ് തുറക്ക്. ആ, ദാ വരുന്നു മമ്മി. പെട്ടെന്ന് തുറക്ക് ജിമ്മി.
ജൂണി ഇതെങ്ങോട്ട്? കുറച്ച് ദിവസമായി നടക്കാൻ പോയിട്ട്. ആ ജൂണി, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. വന്നിട്ട് പറയാം. എന്താണ് വിളിച്ചാ കഥവ് തുറക്കാൻ ഇത്ര താമസം? ഇന്നലെ വീട്ടിൽ വന്ന് കുറച്ച് ഷോ കാണിച്ചിട്ട് പോയതല്ലേ, അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് രാവിലെ ഞാനിങ്ങ് പോന്നു. ബാക്കി ഷോ ഇന്ന് ഇവിടെയാ. ഇന്നുകൊണ്ട് എല്ലാത്തിനും ഞാനൊരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു പണ്ടത്തെ പോലെ കടുവയുടെ റൂമിലായിരിക്കും കിടക്കുന്നതെന്ന്. സംശയിച്ച ഡോറ് തട്ടിയത്. കണ്ടില്ല, കാണണം, കാണാനാ വന്നത്. ചിമ്മി, നീ എനിക്ക് വാക്ക് തന്നതാ. കടുവ എനിക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും കാണിച്ചാൽ എന്റെ സർട്ടിഫിക്കറ്റ് എടുത്തു തരാന്നു. ഇപ്പോ സർട്ടിഫിക്കറ്റ് മാത്രമല്ല, പാസ്പോർട്ട് നീ ഇങ്ങ് വാങ്ങി തരണം. പാസ്പോർട്ടാ? നീ എന്താടി പറയുന്നേ? പപ്പയുടെ കയ്യിൽ നിന്ന് ഇന്നലെ എന്റെ പാസ്പോർട്ട് വാങ്ങിക്കൊണ്ടാ കടുവ വന്നത്. നീ അത് കടുവയുടെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങി തരണം. ഇനി എന്തിനാ പാസ്പോർട്ട്? നീ അതിനും എങ്ങോട്ടും പോകുന്നില്ലല്ലോ. നീ വാങ്ങി തന്നില്ലെങ്കിൽ ഞാൻ അങ്കിളിനോട് പറഞ്ഞത് വാങ്ങിക്കും. അതിനു വേണ്ടിട്ടാ ഞാൻ ഈ കൊച്ചുകുളപ്പാങ്കാലത്തെ കണ്ട ബസ്സെല്ലാം കയറി ഇറങ്ങി ഇങ്ങി വന്നത്. ആര് പറഞ്ഞാലും അവൻ ഇനി എത്താറില്ല. ഞാനിവിടെ നിന്ന് ശരിയാവത്തില്ല, പോകുന്നതാ നല്ലത് എനിക്കും നിങ്ങൾക്കും. അതുകൊണ്ടാ പറഞ്ഞത് അതിങ്ങി വാങ്ങിത്തരാൻ. പാസ്പോർട്ടോ സർട്ടിഫിക്കറ്റോ കൈ വെച്ചത് കൊണ്ട് ഒരു പ്രയോജനമില്ല. കടുവ വിചാരിക്കും പോലെ ഒന്നും നടക്കില്ല. നീയെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊടു. പപ്പ എന്റെ കെട്ടുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതേ നടക്കൂ. എന്റെ പപ്പയെ വിഷമിപ്പിക്കാൻ എനിക്കിനി പറ്റില്ല. ഞാൻ എന്റെ പപ്പയ്ക്ക് കൊടുത്ത വാക്ക് അതിന് കടുവയെന്നല്ല ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല. ഇപ്പൊ നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് വെറും വാശിയിലപ്പുറത്താ. നിനക്ക് രവിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നിന്റെ പപ്പയെ നടത്തി തരും എന്നറിയാം. ഇപ്പോഴും നിനക്ക് അവനെ ഇഷ്ടമാണ്. പക്ഷേ ആ ഇഷ്ടത്തിനേക്കാൾ കൂടുതൽ ഇപ്പൊ വാശിയ. ആ വാശി ജയിക്കണം, അത്രേ ഉള്ളൂ നിനക്ക്. ചെറിയ വാശിക്ക് നീ വേറൊരുത്തന്നെ കെട്ടിപ്പോയ സന്തോഷത്തോടെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലാന്ന് നിനക്കും അറിയാം. അതുകൊണ്ടാണല്ലോ അവന്റെ പേര് പോലും ചോദിക്കാത്തത്. നിന്നെ കെട്ടാൻ പോണവന്റെ പേരറിയത്തില്ലാന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായി നിനക്ക് ഈ മാരേജിനോട് എത്രത്തോളം താല്പര്യമുണ്ടെന്ന്. മാരേജ് എന്ന് പറയുന്നത് കുട്ടിക്കളിയല്ല. കെട്ടു കഴിഞ്ഞിട്ട് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയാ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിനക്ക് ഇപ്പോഴും സമയമുണ്ട്. എൻഗേജ്മെന്റ് പോലും കഴിഞ്ഞിട്ടില്ല, വാക്കാൽ പറഞ്ഞു വെച്ചിട്ടല്ലേ ഉള്ളൂ. നീ നന്നായിട്ട് ആലോചിക്ക് എന്ത് വേണമെന്ന്. നീ ഒരു വട്ടമേ ടെവിയെ നോക്കുന്നത് ഞാൻ കണ്ടുള്ളൂ. പക്ഷെ ആ ഒറ്റ നോട്ടത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി നീ ടെവി എന്തുമാത്രം സ്നേഹിക്കുന്നുവെന്ന്. അവന്റെ മുന്നിൽ വേണമെങ്കിൽ നീ അഭിനയിച്ചോ, പക്ഷേ എന്റെ മുന്നിൽ അത് വേണ്ട. നീ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടെവി നിന്നോട് മാത്രമേ വഴക്കിടാൻ വന്നിട്ടുള്ളൂ അന്നും ഇന്നും. നീ അങ്ങനെ പൊയ്ക്കളയും എന്നൊരു തോന്നലുണ്ടായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും നിന്നോട് വഴക്കിടാൻ വരില്ലായിരുന്നു. നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാവുന്നു. നീ മിണ്ടുന്നില്ല, നോക്കുന്നില്ല എന്നൊക്കെ ഒത്തിരി പരാതി പറഞ്ഞു എന്നോട്. നീ പോയതിനു ശേഷം അവൻ കിടന്ന് പിടയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഞാനും കുറെ പിടച്ചതാ ജിമ്മി. എന്റെ പിടപ്പ് കണ്ടത് അത്രയും. എന്റെ പപ്പയും മമ്മിയും, അവർക്കിനി ഞാൻ മാത്രമേ ഉള്ളൂ. ഇനി അവരെ വിഷമിപ്പിക്കാൻ ഞാനില്ല. ആരെക്കാളും മറ്റെന്തിനേക്കാളും എനിക്കിപ്പോ വലുതാവര. വെറുതെ വലിച്ച് ഇനി എന്നെ ഓരോരോ കുഴി കൊണ്ടിടരുത്. നിങ്ങളെ കാണാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോയാൽ മതിയെന്നേ ഉള്ളൂ. കടുവ വീണ്ടും എന്നെ വലിച്ചിടാൻ നോക്കുക ആ കുഴിയിലോട്ട്. ഇന്നലെ തന്നെ കടുവ എന്നെ. വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. ഈ പ്രണയമൊന്നും ഉള്ളുള്ള കാലം നിലനിൽക്കുന്നതൊന്നുമല്ല. ഒരു നിമിഷം കൊണ്ട് തോന്നും, ഒരു നിമിഷം കൊണ്ട് പോകും, അത്രേ ഉള്ളൂ. ഒരിക്കലും എനിക്കൊരു അബദ്ധം പറ്റി. ഇനിയും ഞാൻ അങ്ങനെ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടുമെന്ന് ചിമ്മിക്ക് തോന്നുന്നുണ്ടോ? ആ, എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമായിരുന്നു അത്. അലൻ പറഞ്ഞേ നടന്നതാ. എനിക്ക് വയ്യായേ, ഒരു വട്ടം ചെന്ന് ചാടിയപ്പോൾ തന്നെ മതിയായി. അതൊക്കെ കണ്ട പപ്പയോട് ആ കെട്ടങ്ങ് ഉറപ്പിക്കാൻ പറഞ്ഞത്. ഇപ്പൊ എനിക്ക് സമാധാനമുണ്ട്. ആ സമാധാനം നിങ്ങളായിട്ട് കളയരുത്. അപ്പോ അലൻ എന്നെ പറഞ്ഞു കണ്ട് അല്ലേ? ജാക്സനെ കാണാൻ അലൻ ഒരിക്കൽ കൊറിയയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്നെ കണ്ടത്. അപ്പോഴും അറിഞ്ഞത് ഞാൻ കൊറിയയിലുണ്ടെന്ന്. കാര്യം പറഞ്ഞിരുന്ന അവിടെ ഇരിക്കും. ചിമ്മി എഴുന്നേറ്റ് വന്ന് എനിക്ക് ആ കടുവയെ ഒന്ന് കാണണം. ശരി. ചിമ്മി, എങ്ങനെയെങ്കിലും അതിങ്ങി വാങ്ങിത്. എന്നോട് പറയണ്ട, എന്നെ കൊണ്ടൊക്കത്തില്ല, നീ തന്നെ വാങ്ങിച്ചോ. ചിമ്മി ലോക്ക് ഇട്ടിട്ടില്ല. എന്തൊരു ഉറക്കം ഇത്.
കല്യാണം എഴുന്നേറ്റ. ഇല്ല നീ വാ. എന്റെ സമാധാനം കളഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ, ഒറ്റ ചവിട്ട് കൊടുക്കുന്ന തോന്നുന്നത്. ഇനിയത് എന്താ പറയുന്നത്? നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ കൊച്ചു കുടുംബം കാലത്തെ വന്ന് എന്നെ വിളിക്കരുതെന്ന്? ഇങ്ങേരെ ഞാനെന്നു എടാ അവള്. അവള് പോയി ഈ ചായനൊരു ചായ ഇട്ടുണ്ടോ? ചിമ്മി നിനക്ക് വേണോടാ? ചിമ്മി എനിക്ക് നല്ല അത്യാവശ്യം വരുന്നുണ്ട് കേട്ടോ, ഞാനിവിടെ നിന്നോ ശരിയാവത്തില്ല. അതേ കൂടെ ഒരു കൂടെ വെള്ളം ഒഴുകി ബോധം വരട്ട്. ഇനി ഇവിടെ നിന്ന് ഇതിൽ കൂടുതൽ കേൾക്കേണ്ടി വരും. ഈ കടുവ ചിമ്മി, ഞാൻ താഴെ ഇരിക്കാം. അവള് പോയാടാ. ചെവി മതി കേട്ടോ, ഇതിൽ കൂടെ താങ്ങാനുള്ള ശേഷി എനിക്കില്ല. നീ പറ്റോ പെട്ടെന്ന്. ചിമ്മി ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് നല്ല ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. എന്നെ സ്വപ്നം കാണാനെന്താ അങ്ങേരെന്നെ കെട്ടിയവനോ? ചിമ്മി എന്റെ കെട്ടുറപ്പിച്ചേക്കോ, പറഞ്ഞു മനസ്സിലാക്ക്. നാളെ ഞാനങ്ങ് കെട്ടിപ്പോവും, ഇവിടെ കിടന്ന് മോങ്ങേണ്ടി വരും. നടക്കാത്ത സ്വപ്നം കാണാതെ നടക്കുന്ന വല്ല സ്വപ്നം ഉണ്ടെങ്കിൽ പോയി കാണാൻ പറ. അങ്ങേരുടെ ഒരു എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ ചിമ്മി. അങ്ങേരെന്നാ ഈ കൊച്ചു കുഴപ്പങ്ങളിൽ എന്നെ സ്വപ്നം കാണുന്നത്? പോയി വേറെ ആരെങ്കിലും കാണാൻ പറ. ചായ കൊണ്ടു കൊടുക്കാൻ ഞാനെന്താ അങ്ങേറ്റ കെട്ടിയോളങ്ങാനോ? അങ്ങനെ ഇപ്പൊ അങ്ങേര് എന്നെ സ്വപ്നം കാണണ്ട. നീ അങ്ങ് പറഞ്ഞിരുന്നാ മതി, എന്നെ എന്റെ കെട്ടിയ സ്വപ്നം കണ്ടോളൂ, കണ്ടവന്മാര് കാണണ്ട. ഇതുകൊണ്ടൊക്കെയാ ഞാൻ പറഞ്ഞത് ഇവിടെ നിക്കുന്നില്ല എന്ന്. ഒരു സ്വപ്നമല്ലേ കുക്കി, വെട്ടുകള. ഞാൻ പറഞ്ഞതുകൊണ്ട് അവൻ എന്നെ സ്വപ്നം കാണാതിരിക്കൂ. ഞാൻ പോയി കുളിച്ച് റെഡി ആയിട്ട് വരാം. നീ മമ്മിയുടെ അടുത്ത് ചെല്ലേ. ആന്റി ഞാനും കൂടി സഹായിക്കാം. വേണ്ട മോളെ, എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതൊന്നും കുഴപ്പമില്ല ആന്റി പറയും, ഞാൻ മമ്മിയെ സഹായിക്കാറുള്ളത്. മോളെങ്കിൽ ആ ആപ്പിളിന്റെ തൊലി കളഞ്ഞു വെക്ക്. ജൂണിക്ക് നടന്നിട്ട് വരുമ്പോ ഒരു ആപ്പിള് തീറ്റിയുള്ളത്. അങ്കിളപ്പ ഇവിടെ ഇല്ലേ? പിന്നെ കൈ മുറിക്കരുത്. ആ നടക്കാൻ പോയതാ, ഇപ്പൊ വരും. സാധാരണ ഇത് യൂഞ്ചിയാ ചെയ്യാറ്. ചിമ്മിയോട് പറ, യൂഞ്ചി കെട്ടിക്കൊണ്ട് വരാം, അപ്പോൾ ആന്റിക്ക് എളുപ്പമുണ്ടല്ലോ. കെട്ട് നടത്തി കൊടുക്കാൻ ഞങ്ങൾ റെഡിയാ, പക്ഷെ അവര് കേൾക്കണ്ടേ? ചെവിയുടെയും കൂടി കെട്ട് ഉറപ്പിച്ചിട്ട് ഒത്തു മതി എന്നാ അവര് പറയുന്നത്. അവനെ നോക്കുന്നുണ്ട് മിക്കവാറും, ഉടനെ കാണും. ആ ചിമ്മി പറയുന്ന കേട്ടു, ഞങ്ങളുടെ ഫ്രണ്ടിന്റെ മോളെ ചോദിച്ചേക്കുക രവിക്ക് വേണ്ടി. അവനത്ര താല്പര്യമില്ല. ജൂണിയാണെങ്കിൽ കെട്ടിച്ച ഇടങ്ങോളം പറഞ്ഞ് നിൽക്കുക. കടുവ അതൊക്കെ പറയും, അങ്കിളിനോട് പറ അതങ്ങ് ഉറപ്പിക്കാം. കഴിഞ്ഞെങ്കിൽ മോൾ അവിടെ ചെന്നിരിക്കുക, ബാക്കി ആന്റി ചെയ്തോളാം. സാധാരണ രണ്ടു വട്ടമെങ്കിലും വന്ന് വിളിച്ചിട്ട് പോകാറുള്ളതാ. ഈ ചെവി ഇതുവരെ എഴുന്നേറ്റില്ലേ? ഈ മമ്മി എവിടെ പോയി? എടാ നീ ഇതുവരെ കൂക്കിയെ വിളിക്കാൻ പോയില്ലേ? നീ ഒന്ന് പെട്ടെന്ന് വരോ, നമുക്ക് പോവാം. ഇതിപ്പോ എങ്ങോട്ട് നോക്കിയാലും നീയാണല്ലോ കൂക്കി. ഇപ്പോ എന്റെ കണ്ണിൽ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എവിടെ നോക്കിയാലും നിന്നെ കാണുന്നു. ഇങ്ങോട്ടാണല്ലോ വരുന്നത്. അത്രയും ദൂരത്തിൽ നിന്നും കൂക്കി ഇനി വരാൻ ഒരു വഴിയില്ല.
കൂക്കിമോളെ ചായതായിരിക്കുന്നു, എടുത്തു കുടിക്കൂക്കി. നിനക്കെന്താ ടെവി കണ്ണു കണ്ടുകൂടെ? കൂക്കി വന്നിട്ട് എത്ര സമയമായെന്നറിയാമോ? നിങ്ങളുടെ റൂമിലോട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ, നീ കണ്ടില്ലേ? ഓ തോന്നില്ല, അപ്പൊ സത്യമാണ്. എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ. വിളിക്കാമെന്ന് തികഞ്ഞു, അതുകൊണ്ടാ ഇവിടെ വന്നിരുന്നത്. അപ്പോ ചിമ്മിയുടെ കൂടെ നീയാണോ റൂമിൽ കയറി വന്നത്? നീ വല്ലതും കേട്ടായിരുന്നു? കേട്ടു, തൃപ്തിയായി. എന്തിനാടി ഇത്ര രാവിലെ ഇങ്ങോട്ട് വന്നത്? ചിമ്മി വന്ന് വിളിക്കാന്ന് പറഞ്ഞതല്ലേ ഇന്നലെ? ഇന്നലെ വാങ്ങിക്കൊണ്ട് പോയത്, തിരിച്ചു വാങ്ങിക്കാനാ ഞാൻ വന്നത്. തന്നില്ലെങ്കിൽ എനിക്കറിയാം എങ്ങനെ വാങ്ങിക്കണമെന്ന്. ഇപ്പോഴത്തന്നെ വേണോ അതോ പിന്നെ മതിയോ? ഇപ്പൊ തന്നെ വലിയ സന്തോഷം. അതിനെന്താ തരണ്ടോ? ഞാൻ വാങ്ങിയത് ഇങ്ങനെയായിരുന്നില്ല, പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ തരാൻ പറ്റും. ആന്റി എങ്ങാനും കണ്ടെങ്കിൽ തീർന്നു. ഇങ്ങനെ എന്തൊക്കെയാ കാണിക്കുന്നത്? നീ ഇതെപ്പോഴാ കൊച്ചു വന്നത്? ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി. യോജിനി എന്തെങ്കിലും കണ്ടുകാണോ? ഇങ്ങക്ക് ഇത് എന്തിന്റെ കേടാ ദൈവമേ? നിന്റെ കൈ കുറവുണ്ടോ? എവിടെ നോക്കട്ടെ. വേണ്ട, എടി നോക്കട്ടെ, മരുന്ന് വെച്ചാ. വേണ്ടെന്ന് പറഞ്ഞല്ലേ. ഇങ്ങോട്ട് കാണിക്കൂ കുട്ടി. തല്ല തുടങ്ങിയോ വേണ്ടും? നീ എന്തിനാടാ എപ്പോഴും അവളോട് തല്ലുകൂടാൻ പോകുന്നത്? ഇരിക്കെ മരുന്ന് വെച്ചേരാം. മമ്മി ആ മുറിവിൽ ഇടുന്ന മരുന്ന് ഇങ്ങനെ എടുത്തേ. എന്നാടാ എന്ത് പറ്റി? അയ്യോ ഇതെന്ത് പറ്റിയതാ? ഇന്നലെ എവിടെയോ ഉരുണ്ടടിച്ച് വീണ കയ്യും മുറിച്ച് വെച്ചോണ്ടാ വന്നത്. എന്തിനാ ഡോറൊക്കെ അടിക്കുന്നത്? ചിമ്മിയെ വിളിക്കാന്നും പറഞ്ഞ് യുവഞ്ചി പോയിട്ട് കുറെ നേരമായി. നിങ്ങൾ കഴിക്ക്, ഞാൻ പോയി അവരെ വിളിച്ചോണ്ട് വരാം. ആദ്യം ഇവിടെ ഇരിക്കെ, ഞാൻ പോകാം. വേണ്ട, നിങ്ങൾ കഴിക്ക്. ഇനി പാസ്പോർട്ട് എങ്ങനെ വാങ്ങിക്കൊണ്ടുവന്ന കാര്യം അറിഞ്ഞിട്ടുള്ളവരുമാണോ? എനിക്കറിയാം തൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെ അത് വാങ്ങിക്കണമെന്ന്.